ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോയും കൊണ്ടാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ പൊന്മള എന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. വീടിന് മുന്നിലായിട്ട് റോഡുണ്ട്. ഇത് പൊന്മളയിലേക്കാണ് കേട്ടോ ഉള്ള റോഡാണ്, അങ്ങാടിയിലേക്കുള്ള റോഡാണ്. അപ്പോൾ മുറ്റത്തെ കയറി വന്നാൽ മാവിൽ മക്കളെ ഊഞ്ഞാലുണ്ട്. ഇതാണ് മക്കളെ ആടുന്ന ഊഞ്ഞാല. പഴയ നാടൻ വീടാണ് കേട്ടോ ഞങ്ങളുടേത്. അവിടെ ഇക്കാൻ്റെ ഓട്ടോ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കയറി ചെന്നാൽ നേരെ ഒരു തയറുണ്ട്. പഴയ വീടിന് തയറ എന്നാ പറയുക. ഇതാണ് ഇതിൻ്റെ ഓഫീസ് റൂം. എല്ലാവരും വീട്ടിലും ഓഫീസ് റൂമൊക്കെ കയറുമ്പോൾ നല്ല അടിപൊളി സോഫ സെറ്റൊക്കെ ആവും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പഴയ രീതിയിലുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെയറാണ് കേട്ടോ ഉള്ളത്. സോഫ സെറ്റൊന്നും അല്ല. പിന്നെ ഇത് എല്ലാവരുടെ വീട്ടിലും ഷോക്കേസിൽ പല സ്ഥലം സാധനങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ കാടമുട്ട പെട്ടിയാട്ടോ ഉള്ളത്. ഓഫീസ് റൂമിൽ ഒരു ടി വി ഉണ്ട്, കുറേ മുന്നിലുള്ള ടി വിയാണ് കേട്ടോ. പിന്നെ ഇത് തയര. തയരയിൽ നല്ല രസമുള്ള ഡെക്കറേഷൻ കാണുന്നില്ലേ നിങ്ങൾ ചുമരിലൊക്കെ? അതൊന്നും അതൊക്കെ ഉറുമ്പുകളുടെ വികൃതിയാട്ടോ. ഉറുമ്പുകൾ ഡെക്കറേഷൻ ചെയ്തതാണ്. അപ്പോൾ രണ്ട് സൈഡിലും തയരയിൽ ഇങ്ങനെ ചിത്രപ്പണികൾ പോലെ കാണുന്നുണ്ട്. ഇതൊക്കെ ഉറുമ്പുകളുടെ ഒരു കൈത്തൊഴിലാണ് കേട്ടോ. പിന്നെ തയരയിൽ നേരെ കയറുന്നത് ചെറിയൊരു ഇടം, ഒരു അകത്തളത്തിലേക്കാണ്. അവിടെ ഒരു ചെറിയ കട്ടിലുണ്ട്. ആ കട്ടിലാണ് കേട്ടോ മനു, എൻ്റെ വലിയ മകൻ, കിടക്കുന്നത്. പിന്നെ ഈ ടേബിള് മക്കൾ പഠിക്കാനിരിക്കുന്ന ടേബിളാണ്. അത് തൊട്ടടുത്തുള്ള ഈ ബുക്കുകൾ മക്കളെ സ്കൂളിലേക്കും മദ്രസയിലേക്കും ബുക്കുകളാണ് കേട്ടോ. ഇതിൻ്റെ മനുവിൻ്റെ മനു വരച്ച ഫുട്ബോളിൻ്റെ ഒരു പ്രിയനാണ് കേട്ടോ അവൻ വരച്ചെടുത്തതാണ്. ഇവരുടെ ഈ അലമാരയിലാട്ടോ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഇടാനുള്ള ഡ്രസ്സുകൾ അടുക്കി വെക്കുന്നത്. ഇങ്ങനെ പോരുമ്പോൾ ഒരു ഇടനായുണ്ട്. ഇത് വേറെ റൂമാണ്. ഇതിൽ കുട്ടികളുടെ സ്കൂൾക്കും മദ്രസകളും ഡ്രസ്സൊക്കെ ഈ അലമ നമ്മൾ മടക്കി വെക്കാറുണ്ട്. പിന്നെ ഇത് പഴയകാലത്തെ പെട്ടികളാണ്. പിന്നെ ഇവിടെ ഖുറാനും പിന്നെ അതുപോലെ മറ്റേ മക്കളെ ബാഗ്, അങ്ങനെയൊക്കെ പത്തായിരത്തിന് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് മക്കളെ കൊട്ടയാണ് കേട്ടോ ഡ്രസ്സിട്ട് വെക്കുന്നത്. ഇതിൻ്റെ അച്ചൂസിൻ്റെ ഒരു വണ്ടിയാണ്. പിന്നെ റൂമിനടുത്ത് തന്നെ വേറൊരു റൂമുണ്ട്. ഇതിമ്മിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ മെഷീൻ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മെഷീൻ അടിക്കാൻ തോന്നിയാൽ അടിക്കാൻ വേണ്ടി ഒരു മെഷീനുണ്ട് കേട്ടോ കയ്യിൽ. കയറിയതും അതെന്തൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ യൂട്യൂബിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ അടിച്ച് പഠിച്ചിട്ടുണ്ട്. ഡ്രസ്സുകൾ മോള് അച്ചുവിനും പൊന്നൂനൊക്കെ ഉള്ള അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിക്കും കേട്ടോ. പിന്നെ ഈ റൂമിൽ നിന്ന് തന്നെ താഴേക്കുള്ള വാതിലുണ്ട് കേട്ടോ. ഈ റൂമിൽ നിന്ന് വീടിനായിലേക്ക് തന്നെ വരിക. വന്നാൽ ഈ കാണുന്നതാട്ടോ ഞങ്ങളെ ബെഡ്റൂം. അച്ചൂസ് ഉറങ്ങുന്നുണ്ട്. ഈ ഇതൊരു ചെറിയ അലമാറയാണ്. ഇതിലാണ് ഞാൻ പുതിയ ഡ്രസ്സുകൾ ഞാൻ അടക്കി വെക്കാറുള്ളത്. എല്ലാവരും കൂടി ഉള്ളതെന്നാകുമ്പോൾ എല്ലാ റൂമിലും ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ കാക്ക വീട് വെച്ച് പോയതിന് ശേഷം അവരെല്ലാവരും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അച്ചൂസ് ഉറങ്ങാണ്. അവളെ ഉണർത്താതെ നമുക്ക് പോവാട്ടോ. പിന്നെ ഇവിടെ ചേരുമ്പോൾ ഒരു ബാത്റൂമാണ്. അകത്തുള്ള ബാത്റൂമാണിത്. വീടൊന്ന് കുറച്ച് നല്ല വൃത്തിയും വെടുപ്പൊക്കെ കാണുന്നുള്ളത്. മക്കളിവിടെ ഇല്ല. മക്കൾ എൻ്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കോണിയുണ്ട്. ആ കോണിന് മാളിനൊക്കെയുള്ള കോണിയാണ്. അവിടെ രണ്ട് ബെഡ്റൂമാണ്, ഒരു ഹാളും ഒരു റൂമും കേട്ടോ ഉള്ളത്. പക്ഷെ ഇപ്പം അവിടെ ആരും കിടക്കാറില്ല. പഴയ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളെ അടുക്കള. ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ടേബിള്. ഇവിടെ അതിൻ്റെ താഴെയായിട്ട് ആറ് സ്റ്റൂളും ഉണ്ട്. ഇത് അത്യാവശ്യം പയർ, എന്താ ചെറുപയർ, കുറേരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുപ്പിയിൽ വെക്കുന്നത് ഈ കള്ളിയിലാണ്. പിന്നെ ഇത് ഗ്യാസ് ഉപയോഗിക്കുക, ഗ്യാസ് അടുപ്പും ഒക്കെ വെക്കുന്നതാണ്. വേദന എന്ന് പറയും.
ഈ വീടിൻ്റെ താഴെ കുടുക്കകളെ ചട്ടികളെ ഒക്കെ നമ്മൾ കമഴ്ത്തി വെക്കാറുണ്ട്. ഇവിടെ ആദ്യം അടുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടി ഉള്ളതെന്ന് ഉപയോഗിച്ചിരുന്നു. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അടുപ്പിലിപ്പോൾ ഞാൻ ഉപയോഗിക്കണില്ല. ഇവിടെ പാത്രങ്ങൾ വെക്കുക, നേരെ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കൊട്ടത്തള്ളുണ്ട് പാത്രം കഴുകാനുള്ള. ഈ ചുമരിലുള്ള ചെറിയ അലമാരയിലാണ് പെട്ടെന്ന് കറികൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ എടുത്ത് വെക്കാറുള്ളത്. പിന്നെ അടുക്കളയിൽ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട്, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. വീട് പഴയൊരു വീടാണ് എങ്കിലും നല്ല സ്ഥലമുണ്ട് വീട്ടിൽ. പക്ഷെ ഈ സ്ഥലത്തൊന്നുള്ള ആളിപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനും ഇക്കയും മക്കളും മാത്രമേ ഉള്ളൂ, ഒരു റൂമുക്കുള്ള ആളെ ഇപ്പോൾ ഉള്ളൂ. അടുക്കളയിൽ നിന്ന് ഇറങ്ങണത് പുറത്തൊരു തയ്യലിലേക്കാണ്. ഞങ്ങൾ ചായ്പ് എന്ന് പറയും. അവിടെ ഇപ്പോൾ തേങ്ങ ചകിരി വിറക് ഒക്കെ നോക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ അടുപ്പുണ്ട്, ആ അടുപ്പിലാണ് ഞാൻ ചോറുണ്ടാക്കൽ കേട്ടോ. അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ മുറ്റാണ് അടുക്കള ഭാഗത്ത് മുറ്റാണ് കാണിക്കുന്നത്. ഡോറ് തുറന്നേക്ക് തന്നെ നമ്മൾ താറാവും കോഴിക്കളൊക്കെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അടുത്തെത്തിയിട്ടുണ്ട്. ആ കാണുന്ന ഷെഡാണ് കേട്ടോ ഞങ്ങളെ കാടക്കൂട്. അതിന് നിറയെ ഊർക്കാപ്പിളി മരുന്ന് നിറയെ ഊർക്കാപ്പിളി ഉണ്ടാവാറുണ്ട്. പിന്നെ ആ കാടക്കൂട്ടിൽ ആണ് ഞങ്ങൾ കാടിനെ വളർത്തുന്നത്. കാണാൻ മുഞ്ച് കുറവാണേലും ഞാനും ഇക്കയും മക്കളും അടങ്ങുന്ന ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഈ വീട് ഞങ്ങളുടെ സ്വർഗം കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു സ്വർഗം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ എന്നും പറയണ പോലെ ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.